നമസ്കാരം, ഞാൻ സിജു രാജൻ. ഒരു ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ബിസിനസ്സിൻ്റെ പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കുന്ന രീതി. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ബിസിനസ്സിൻ്റെ റവന്യൂ ജനറേഷൻ മോഡൽ, ബിസിനസ്സിന് വരുമാനം ഉണ്ടാക്കുന്ന രീതികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം സ്രോതസ്സിലൂടെ ബിസിനസ്സിന് വരുമാനം കിട്ടുന്നു എന്നുള്ളത്. അത്തരത്തിൽ ലോകോത്തരമായിട്ടുള്ള ഒരു പ്രൈസിങ് മോഡൽ അല്ലെങ്കിൽ ഒരു റവന്യൂ ജനറേഷൻ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ജില്ലെറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജില്ലെറ്റ് കമ്പനി. ഇന്ന് പല കമ്പനീസും 120 വർഷമായി ജില്ലെറ്റ് കമ്പനി നിലവിൽ വന്നിട്ട് ഇന്ന് പല കമ്പനീസും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസിങ് അല്ലെങ്കിൽ റവന്യൂ ജനറേഷൻ മോഡലാണ് ജില്ലെറ്റ് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എന്താണ് ആ മോഡൽ എന്ന് പറയുന്നതിന് മുമ്പ്, ആ മോഡലിലേക്ക് എങ്ങനെ ജില്ലെറ്റ് എത്തി എന്നതിനെ കുറിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ജില്ലെറ്റിൻ്റെ ചരിത്രം വളരെ ചുരുക്കിയിട്ട് ഞാൻ പറയാം. 1800s ക്ലീൻ ഷേവ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ്, അതുവരെ താടി ഉള്ളൊരു രൂപമായിരുന്നു മനുഷ്യർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ക്ലീൻ ഷേവ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് പുരുഷന്മാരിൽ കൂടുതലായിട്ട് വന്നു. അന്നുകാലത്ത് ഷേവിങ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നില്ല, കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു, ആയുധം വെച്ചിട്ടുള്ള ഒരു പണിയാണല്ലോ. അപ്പോൾ അന്ന് രണ്ട് രീതിയിലുള്ള ഷേവിങ് ടൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് സ്ട്രെയിറ്റ് റേസറും മറ്റൊന്ന് സേഫ്റ്റി റേസറും. ഈ സ്ട്രെയിറ്റ് റേസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിരിക്കും, വളരെ ഡേഞ്ചറാണ്. കാരണം ഈ ഷേവ് ചെയ്യുന്ന സമയത്ത് യുനോ ചെറിയ രീതിയിലൊന്ന് ഒരു ഒരു ശ്രദ്ധക്കുറവ് മതി നമുക്ക് സ്കിന്ന് കീറാനായിട്ട്. ഒപ്പം തന്നെ സേഫ്റ്റി റേസർ, സേഫ്റ്റി റേസറിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ മതി, നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുന്നതിന് മുമ്പും അത് ഷാർപ്പ് ചെയ്യണം, നല്ല രീതിയിൽ അത് മൂർച്ച കൂട്ടണം, അതിനൊരുപാട് സമയം പിടിക്കും. അപ്പോൾ ആൾക്കാർ സ്വയം ഷേവ് ചെയ്യാതെ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഷേവ് ചെയ്യുന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഒരാഴ്ചയിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ബാർബർ ഷോപ്പിൽ പോകേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരും. ഇത് സഹിക്കാൻ വയ്യാതെ ഒരു സെയിൽസ്മാൻ, കാരണം സെയിൽസ്മാന് ഒരു കൃത്യമായിട്ട് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, കൃത്യസമയത്ത് ഓഫീസിലേക്ക് എത്താൻ കഴിയുന്നില്ല, ക്ലയൻറ്റ് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അത്തരത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോഴാണ് എന്തുകൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്ന, യൂസ് ആൻഡ് ത്രോ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഷേവിങ് മെത്തേഡ് അല്ലെങ്കിൽ ഷേവിങ് ടൂള് ചെയ്തുകൂടാ എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത്. അവിടെയാണ് ഇന്ന് കാണുന്ന ഷേവിങ് ബ്ലേഡുകളുടെ ഒരു ഐഡിയേഷൻ സംഭവിക്കുന്നത്. ആ ഒരു സെയിൽസ്മാൻ്റെ പേരായിരുന്നു മിസ്റ്റർ കിങ് ജില്ലെറ്റ്. അപ്പോൾ ആ ജില്ലെറ്റ് എന്ന് പറയുന്ന പേര് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. അത് ആ ഒരു വ്യക്തിയുടെ പേരാണ്. അദ്ദേഹവും കുറച്ച് സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ഇത്തരത്തിലുള്ള റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന ബ്ലേഡ് കണ്ടുപിടിച്ചു. ആ ബ്ലേഡ് ഉണ്ടാക്കുന്ന മെഷീനും അത്തരത്തിലൊരു ബ്ലേഡ്, അത്തരത്തിലൊരു റേസറും ബ്ലേഡും എല്ലാം അവർ ഇൻവെൻറ്റ് ചെയ്തു. അതിന് പ്രത്യേകതരം ഷേപ്പായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവരെന്ത് ചെയ്തു, അതിന് പാറ്റൻ്റ് എടുത്തു. 15 വർഷത്തേക്കാണ് അവർ പാറ്റൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് പാറ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, ആ ഉൽപ്പന്നം മറ്റൊരാൾക്കും ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളതിനെ ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് പാറ്റൻ്റ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ ആ ബ്ലേഡിനും റേസറിനും എല്ലാം പാറ്റൻ്റ് എടുത്തു. അങ്ങനെ 15 വർഷം കഴിഞ്ഞു. 15 വർഷം കൊണ്ട് ഈ ജില്ലെറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ബ്രാൻഡായി മാറിയിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ലീഡറായി മാറിയിട്ടുണ്ടായിരുന്നു. 15 വർഷം കഴിഞ്ഞു അതിൻ്റെ പാറ്റൻറ്റിൻ്റെ കാലാവധി അങ്ങ് അവസാനിച്ചു. 1921 പാറ്റൻ്റെ കാലാവധി അവസാനിച്ചത്. ഡെഫിനറ്റ്ലി ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഒരു ബിസിനസ് മോഡൽ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരും ഈ ബിസിനസ്സിനെ അനുകരിക്കാനായിട്ട് ശ്രമിക്കും. ജിലെറ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. ജില്ലെറ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്തു, ഈ പാറ്റൻ്റ് അവസാനിച്ചിട്ടുള്ള, പാറ്റൻറ്റിൻ്റെ ആ ഒരു എക്സ്പയറി അവസാനിച്ചിട്ടുള്ള ആ ഒരു ഷേപ്പ് ഈ കോമ്പറ്റീറ്റേഴ്സ് അതേപോലെ കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങി. കോപ്പി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് സംഭവിച്ചത്, ജില്ലെറ്റിൻ്റെ മേധാവിത്വം വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. 1 വർഷം കൊണ്ട് 20% അവരുടെ വിൽപ്പനയിൽ ഇടിവാണുണ്ടായത്. അതായത് മാർക്കറ്റ് ലീഡറായിട്ടുണ്ടായിരുന്ന ഒരു കമ്പനിയുടെ സെയിൽസിൻ്റെ ഇടിവ് 20% 1 വർഷം കൊണ്ട് ഉണ്ടാവുമെന്ന് പറയുന്നത് ചെറിയൊരു തകർച്ചയായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം. സോ ഡെഫിനറ്റ്ലി അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്തേ പറ്റൂ മാർക്കറ്റിലേക്ക് തിരിച്ചു വരാനായിട്ട്. അങ്ങനെ അവരൊരു ഒരു പ്രൈസിങ് മോഡലിലേക്ക് എത്തി. അവർ ചെയ്തതായിരുന്നു, നമുക്കറിയാം ജില്ലെറ്റിൻ്റെ റേസറും ബ്ലേഡും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ ഒരിക്കലും റേസർ വാങ്ങുന്നു, നമ്മൾ ബ്ലേഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു, റൈറ്റ്? റേസർ കുറേ കാലം നമ്മൾ യൂസ് ചെയ്യും, ബ്ലേഡ് നമ്മൾ ഓരോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഷേവ് കഴിയുന്ന സമയത്ത് നമ്മളത് ഡിസ്പോസ് ചെയ്യും, പുതിയ ബ്ലേഡ് വാങ്ങാം. ഇതിൽ ഇവർ ചെയ്തത് റേസറിന് പ്രൈസ് കുറച്ചു, റേസറിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ അവർ കുറച്ചു, ബ്ലേഡിൻ്റെ പ്രൈസ് അവർ കൂട്ടി. അതായത് വൺസ് നമുക്ക് റേസർ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് റേസർ വാങ്ങാനായിട്ട് കഴിയും, പക്ഷേ ഓരോ പ്രാവശ്യം ബ്ലേഡ് റീപ്ലേസ് ചെയ്യാനും വലിയ രീതിയിലുള്ള എക്സ്പെൻസ് വരും. ഇങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഈ ജില്ലെറ്റിൻ്റെ കസ്റ്റമേഴ്സ് ജില്ലെറ്റിൻ്റെ എക്കോ സിസ്റ്റത്തിലേക്ക് വരും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിലെറ്റിൻ്റെ റേസർ വാങ്ങുന്നു, ഡെഫിനറ്റ്ലി ബ്ലേഡ് റീപ്ലേസ് ചെയ്യണം. ഒരിക്കലും റേസർ അവർ കളയത്തില്ല, കാരണം റേസറിന് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ് അവർ, കുറവാണെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. സോ അത് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ കാലം ബ്ലേഡ് റീപ്ലേസ് ചെയ്തേ പറ്റൂ. സോ ആ ഒരു എക്കോ സിസ്റ്റത്തിലേക്ക് വരും. ഈ ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് അവർക്ക് 1923 ഒരു വർഷം കൊണ്ട് 120% സെയിൽസിൽ ഇൻക്രീസ് ആണ് സംഭവിച്ചത്. അതായത് ഒരു വർഷം കൊണ്ട് 20% സെയിൽസിൽ തകർച്ച സംഭവിച്ച ഒരു കമ്പനി ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് മാത്രം അവരുടെ സെയിൽസിൽ 120% വളർച്ച ഉണ്ടായി എന്നുള്ളതാണ്. ഈ മോഡലിനെ പറയുന്ന പേരാണ് റേസർ ബ്ലേഡ് മോഡൽ. റേസർ ബ്ലേഡ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയാം, റവന്യൂ ജനറേഷൻ മോഡൽ എന്ന് പറയാം. പ്രൈസിംഗ് മോഡൽ എന്നാണ് പലപ്പോഴും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണാൻ കഴിയുന്നത്, പക്ഷേ നമുക്ക് ഇതിനൊരു റവന്യൂ ജനറേഷൻ മോഡൽ എന്നും പറയാനായിട്ട് കഴിയും. ഇന്ന് ഇതേ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ സോണിയുടെ പ്ലേ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ആമസോൺ കിൻഡിൽ ആണെന്നുണ്ടെങ്കിലും, ആമസോൺ കിൻഡിൽ ഒരു കാലത്ത് 0% പ്രോഫിറ്റാണ് അവർ വിറ്റിട്ടുണ്ടായിരുന്നത്. അവർ കിൻഡിൽ വിൽക്കുന്നത് വഴിയല്ല അവർക്ക് ആ ഒരു ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് വഴിയല്ല അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുവഴി നമ്മൾ സബ്സ്ക്രിപ്ഷൻ കസ്റ്റമേഴ്സ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു അവർക്ക് റവന്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രാൻസാക്ഷൻ റവന്യൂ അല്ല നടക്കുന്നത്, റെക്കറിംഗ് റവന്യൂ ആണ് നടക്കുന്നത്. രണ്ട് രീതിയിലുള്ള റവന്യൂസ് ആണ് പൊതുവെ ഒരു സ്ഥാപനത്തിനകത്ത് ഉണ്ടാവുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ റവന്യൂ, മറ്റൊന്ന് റെക്കറിംഗ് റവന്യൂ. ട്രാൻസാക്ഷൻ റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നിങ്ങളുടെ ഇന്നൊരു ഉൽപ്പന്നം വാങ്ങുന്നു, പൈസ തരുന്നു, സെയിൽസ് ക്ലോസ് ചെയ്തു, ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ റവന്യൂ. റെക്കറിംഗ് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും ഞാൻ കൃത്യമായിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്തുകൊണ്ടിരിക്കും, ദാറ്റ് ഈസ് റെക്കറിംഗ് റവന്യൂ. റെക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റവന്യൂ, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന പോലെ റെക്കറിംഗ് റവന്യൂ. സോ അത്തരത്തിൽ ഈ റെക്കറിംഗ് റവന്യൂ സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ റേസർ ആൻഡ് ബ്ലേഡ് സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് കിൻഡിൽ എന്ന് പറയുന്നത്, സോണിയുടെ പ്ലേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവർ പ്ലേ സ്റ്റേഷൻ വിൽക്കുന്ന വഴി അറിയാൻ കഴിയുന്ന ഏകദേശം 4000 രൂപയുടെ നഷ്ടമാണ് അവർക്ക് ഒരു പ്ലേ സ്റ്റേഷൻ വിൽക്കുന്നത് വഴി അവർക്ക് ഉണ്ടാവുന്നത്. പക്ഷേ അതുവഴി കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻസ്, സി ഡി പർച്ചേസ് പോലുള്ള കാര്യങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വഴിയാണ് അവർക്ക് കൂടുതലായിട്ട് ഇൻകം കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ബിസിനസ്സുകാരായിട്ടുള്ള നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം, നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ സ്രോതസ് കണ്ടെത്തേണ്ടതായിട്ട് വരും. ഒന്ന് ഡെഫിനറ്റ്ലി ട്രാൻസാക്ഷൻ റവന്യൂ നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ റെക്കറിംഗ് റവന്യൂവും, അതായത് ബിസിനസ് നടന്നില്ല എന്നുണ്ടെങ്കിലും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് റെക്കറിംഗ് ആയിട്ട് വരുമാനം കിട്ടുന്ന ഒരു മോഡൽ കൂടി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഏത് രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് റെക്കറിംഗ് റവന്യൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുക. വൺസ് റെക്കറിംഗ് റവന്യൂ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്തോളും. നിങ്ങൾ പുതിയ കസ്റ്റമേഴ്സിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വെച്ചുകൊണ്ട് തന്നെ ബിസിനസ് നല്ല രീതിയിൽ വളർത്താനായിട്ട് നിങ്ങൾക്ക് കഴിയും. ബിസിനസ്സിന് വലിയ രീതിയിലൊരു ഗ്രോത്തിന് കാരണമാവുന്നത് ഡെഫിനറ്റ്ലി ഇത്തരത്തിലൊരു റെക്കറിംഗ് റവന്യൂ മോഡൽ തന്നെയായിരിക്കും. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള റവന്യൂ ജനറേഷൻ മോഡലിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ് മോഡൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. അത്തരത്തിൽ ബിസിനസ് മോഡൽ, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടുന്ന ഒരു ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള വർക്ക്ഷോപ്പ് ബ്രാൻഡ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 1-to-1 വർക്ക്ഷോപ്പാണ്, ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. 2 ദിവസത്തെ വർക്ക്ഷോപ്പായിരിക്കും. അതുവഴി എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് അസസ് ചെയ്യാനായിട്ട് കഴിയും. 2, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടുന്ന ഒരു ബിസിനസ് മോഡൽ നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും, നമ്മളതിൻ്റെ റിവ്യൂ എടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം സ്ലോട്ട്സ് അവൈലബിൾ ആണ്. പങ്കെടുക്കുന്നതിനായിട്ടും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് ആ ഒരു ഫോർമാറ്റിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ trainings.brandson.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ദിസ് സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.